നിസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് നിസ്കരിക്കാത്തവർ നിസ്കരിക്കാതെ പോവാണ്, അതുകൊണ്ട് വലിയൊരു നഷ്ടമുണ്ട്. മുസ്ലിമീങ്ങളായ ആൾക്കാർ നിസ്കരിക്കാതെ പോകുമ്പോൾ അതിന് വലിയൊരു നഷ്ടമുണ്ട്. അല്ലാമ സുബ്കി തങ്ങൾ, ഇമാം ഖഫ്ഫാൽ തങ്ങളുടെ ഒരു ഒരു ഇബാറത്ത് അവിടെ നമ്മുടെ കിതാബുകളിൽ കാണാൻ കഴിയും. എന്താ പറയണമെന്നറിയോ? ഹിർമാനുൽ മുസ്ലിമീന മിൻ ദുആഇഹിം, മുസ്ലിമീങ്ങൾക്ക് അവരുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നിസ്കരിക്കുമ്പോൾ പറയാം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവേ നിന്റെ രക്ഷ ഞങ്ങൾക്കും എല്ലാ നല്ല മനുഷ്യർക്കും ഉണ്ടാകണേ എന്ന ഒരു പ്രാർത്ഥന. അവർ ദുആരുന്നാലും അല്ലാഹു ഉത്തരം കൊടുക്കൂലേ? ആ പ്രാർത്ഥന അവർ നിസ്കരിക്കാതിരുന്ന ആൾക്കാർക്ക് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നഷ്ടമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർക്ക് മാത്രമല്ല, അവർ നിസ്കരിക്കുന്നില്ലാന്നുള്ള കുഴപ്പം മാത്രമല്ല, ഹറാമു ചെയ്തു എന്ന് മാത്രമല്ല, ഈ ഉമ്മത്തിന് കിട്ടേണ്ട ഒരു പ്രാർത്ഥന അവരിൽ നിന്ന് കിട്ടാതെ പോകുന്നുണ്ട്. ഏത് പ്രാർത്ഥന? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അത്തഹിയാത്തിൽ വരക്കുന്ന ദുആ. അതുപോലും നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വെറും ഒരു ഉമ്മത്തിന് കിട്ടേണ്ട അവകാശമാണത്. ഒരു മുസ്ലിമിന്റെ വായിലൂടെ അഞ്ചു നേരം, അഞ്ചു നേരത്തെ നിസ്കാരത്തിന് അസ്സലാമു അലൈനാ വഅലാ ഇബാദ്, ഓരോ അത്തഹിയാത്തിൽ നിന്നും കിട്ടേണ്ട ദുആയാണത്. അത് കിട്ടാതെ പോകുന്നില്ലേ? അത് മുസ്ലിമീങ്ങൾക്ക് വരുന്ന നഷ്ടമല്ലേ?